हाय फ्रेंड्स या विनिषा गिलदास ऐसास् डेडिकेशन पर नम्बर ई चानल्ल स्वागत इन विशेषपेट दिवस या ऐशुन उणर्तन वे वह विशेष कुंपावे स्वर्ण कटल नूलिडल चढ़े तुण्णूरुम पेरीडील अब रेरते लेट कमेस पेर ऐल इतण मैटिकुरीटे और वे निका अब ऐशुदे सोप बॉक्सुम तोरतुमेट कुडी आईटो अब वैगिट् ता मेल कम सोप बॉक्स इवेदान अब कई पड़ीटा पत्र वेगम नोकाम कलिंगे कुछ नर कुछ नर वर्तमान पर चु्मा അങ്ങനെ ഇങ്ങനെയും തട്ടി മുട്ടിയിട്ടൊക്കെയാണ് കുളിക്കാൻ കയറുള്ളൂ ഈയിടെയായിട്ട് ഭയങ്കര നാണാണ് കേട്ടോ ആൾക്ക് അതാണ് ഈ തോർത്തുമുണ്ട് ഇങ്ങനെ മുകളിൽ കൂടെയൊക്കെ എടുത്തിട്ടുള്ളത് മറ്റത് ഇവിടെ ജനിച്ച പടി നടക്കുമ്പോൾ ഒരു നാണം ഉണ്ടായിരുന്നില്ല ആൾക്ക് പക്ഷെ ഇപ്പോൾ പാപ്പ കാണും നന്ദു പാപ്പ കാണും പിന്നെ അങ്ങനെയൊക്കെ അവളിങ്ങനെ അവൾക്കൊരു എന്താ പറയുക നാണമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ കുളിക്കുന്നത് അപ്പോൾ കുളിക്കാനൊക്കെ പോയി ഇനി ഞങ്ങൾ കുളിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ ഞങ്ങൾ സുന്ദരിയായിട്ടുണ്ടാവും ഹെയർ ബോ ഒക്കെ വെക്കാമെന്നൊക്കെ ഏറ്റിട്ടുണ്ട് ആൾ മുന്നേ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഹെയർ ബോ വെക്കാമെന്ന് പിന്നെ ഇന്നലെ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു ഇപ്പോൾ ലഗ്ഗിനും പിന്നെ ടീഷർട്ട്സും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അവൾ അവൾക്ക് അത് മാത്രം മതി അതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ അതെ ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് കേട്ടോ നമുക്ക് സുന്ദരിയായി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല ഹെയർ ബോ ഒക്കെ വെച്ചു ഷൂസൊക്കെ ഇട്ടു അപ്പോൾ പോകുമ്പോൾ എങ്ങടെങ്കിലും പോകാൻ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ധൃതിയാണ് ആൾക്ക് വണ്ടി തിരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല വേട്ടനാണെങ്കിലോ അവൾക്ക് ഒത്ത് അവളെന്നെ സ്ക്രൂ ചെയ്യും വെറുതെ അവളെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ വഴക്കൊക്കെ എന്നും പതിവാട്ടോ ഇവിടെ അപ്പോൾ ഇന്ന് ഞങ്ങൾ സുന്ദരിയായിട്ടില്ലേ കാണാൻ അങ്ങനെ ഫ്രണ്ട് സീറ്റ് പിന്നെ അവൾക്ക് ബുക്ക് ഇടാണ് കേട്ടോ ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് ഫ്രണ്ട് സീറ്റ് ആർക്കും കിട്ടാറില്ല എന്നാലും അമ്മ അവളെന്നെ നീക്കിയിരുത്താറുണ്ട് കേട്ടോ എന്നാലും വലിയ വഴക്കൊന്നുമില്ല അവളുടെ അച്ഛമ്മയായ കാരണം തന്നെ ബഹളവും വാശിയൊന്നുമില്ല അച്ഛമ്മ വന്നാൽ കുറച്ചൊക്കെ സൈഡൊക്കെ കൊടുത്ത് ഫ്രണ്ടിലിരുന്നോളും പിന്നെ വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല ഇപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും മാസ്ക് വേണ്ടതുകൊണ്ട് തന്നെ അമ്മ തപ്പി പിടിച്ചൊരു മാസ്കുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം 11:44 ആയി അപ്പോൾ ഇനി നമുക്കിവിടെ നേരെ പോവാന്നുള്ളതല്ല രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് എന്നിട്ടാണ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം ഒരു 12 മണിക്ക് കഴിയും അവിടെ എത്താൻ പിന്നെ നമ്മളിന്ന് വ്ളോഗ് ചെയ്യാൻ എപ്പോൾ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ഇന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം സോ ഞങ്ങളുടെ കുഞ്ഞിപ്പാറിൻ്റെ കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കുഞ്ഞിപ്പാറിൻ്റെ കേട്ടോ എന്താ കുഞ്ഞിപ്പാറിൻ്റെ കൂടെ അപ്പോൾ അതേ നമ്മൾ കോലളമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 12 മണിയായി ഉണ്ണിക്ക് പേരിടണമല്ലോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുഞ്ഞിപ്പാറ് ഭയങ്കര കട്ടക്കലിപ്പിലാണ് കേട്ടോ എന്താണെന്നറിയില്ല ആൾ ഭയങ്കര കലിപ്പിലാണ് ഞാൻ വിളിച്ചിട്ടൊന്നും വിളിയേക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്വർണം കിട്ടുന്നതിൻ്റെ കുറച്ചൊരു അഹങ്കാരം മുഖത്ത് കാണാനുണ്ട് ഇത് മാമൻ്റെ മോളാണ് സായ സായമോള് സായന്തന എന്നാണ് പേര് പിന്നെ ഇത് ഞങ്ങളുടെ മേമ അമ്മയുടെ അനിയത്തിയാണ് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് മേമയ്ക്ക് ഉണ്ണോളൊന്നുമില്ല ഞങ്ങൾ തന്നെയാണ് മേമയുടെ കുട്ടികൾ പിന്നെ ഇതറിയാലോ എൻ്റെ അമ്മ പിന്നെ ഇതേ ഇങ്ങോട്ട് നോക്കൂ ഞാൻ പ്രസവിച്ച കാരണം പ്രസവിച്ച് കിടക്കുന്ന കാരണം കാണിച്ചേർന്നില്ല അപ്പോൾ ഇതാണ് ഈ വെള്ളം കലക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ ചേച്ചി ചേച്ചി ടീച്ചറാണ് ബൈ പ്രൊഫഷൻ പിന്നെ ഇപ്പോൾ ലീവിലാണ് ആൻഡ് കുഞ്ഞിപ്പാറു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സ്വർണം കിട്ടും ഇപ്പം സ്വർണം കിട്ടുമെന്ന് കരുതിയിട്ട് ഏയ് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഈ കോസ്റ്റ്യൂം അല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിരിക്കുന്നത് വളയംകുളത്തെ ദ ബ്രാൻഡ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടാണ് നമ്മൾ ഫംഗ്ഷനിലോട്ട് വന്നിട്ടുള്ളത് കാരണം ഇതാണ് ഞങ്ങൾ 2-3 കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്തി തരാം അതിഥി മോളനെ പിടിച്ച് നിൽക്കുന്നത് അനിയേട്ടൻ ഇത് അബിയേട്ടൻ അബിയൻ്റെ അനിയനാണ് അനിയേട്ടൻ പിന്നെ ഇത് പാപ്പനാണ് അച്ഛൻ്റെ അനിയനുമാണ് മേമയുടെ ഭർത്താവുമാണ് ഇത് അച്ഛനാണ് പിന്നെ ഇത് ഞങ്ങളുടെ അമ്മമ്മയാണ് അമ്മയുടെ അമ്മ കുറച്ച് പാരലൈസ് ആയ കാരണം ഒരു ഹാഫ് പാരലൈസ് ആയ കാരണം ആൾക്ക് അധികം നടക്കാനൊന്നും വയ്യ എന്നാലും കുഞ്ഞിപ്പാറുവിൻ്റെ 90 വന്നേക്കാണ് അപ്പോൾ വന്നതേ ലേറ്റ് ആയിട്ടല്ലേ ഇനി ചടങ്ങൊക്കെ കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പാറുവിനെ ചടങ്ങിന് വേണ്ടി കൊണ്ടുപോവാണ് പേരിടിയിൽ ചടങ്ങിന് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് അപ്പം ചടങ്ങ് അധികം വൈകിപ്പിക്കാതെ തന്നെ ഞങ്ങൾ തുടങ്ങി അമ്മ ഉണ്ണിനെ കണ്ണൊന്നും തട്ടാതിരിക്കാൻ ഒഴിഞ്ഞിടുകയാണ് പിന്നെ അച്ഛൻ്റെ കയ്യിൽ വെറ്റിലേക്ക് കൊടുത്തു ഒരു ചെവി മറച്ച് പിടിച്ച് മറ്റേ ചെവിയുടെ പേര് വിളിക്കാൻ പറഞ്ഞു വേദ എന്നാണ് കേട്ടോ പേര് വിളിച്ചത് വേദ ഇഷ അങ്ങനെ രണ്ട് പേരാണ് ഞങ്ങൾ കണ്ടുവച്ചേർന്നത് പക്ഷേ
ഇഷ ഇതിനേക്കാൾ നല്ലത് വേദയാണെന്ന് പറഞ്ഞിട്ട് വേദയിട്ടു. അവൾക്ക് സ്വർണം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളിപ്പോൾ അമ്മേനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. സ്വർണം കിട്ടിയ സന്തോഷമായിരിക്കും, പെണ്ണല്ലേ വർഗം. അപ്പം അവൾ പ്രത്യേകിച്ച് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 90-ന് എല്ലാ മക്കളും ഭയങ്കര വാശിയായിരിക്കും, പക്ഷെ ഇവൾക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മിടുക്കി കുട്ടിയായിട്ടിരുന്നു. ഇപ്പോൾ ചരട് കെട്ടലും പിന്നെ അരഞ്ഞാണം കെട്ടലും അങ്ങനെ അവളുടെ സ്വർണം കെട്ടലൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷമായി. അയാൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കണ്ടില്ലേ, തുണ്ണൊക്കെ കാണിച്ച് ചിരിക്കുകയാണ്. അപ്പം ഐഷു പിന്നെ അവിടെ ചെറുതായിട്ട് സൈഡിൽ പോയിരുന്നു. അച്ഛൻ 4 പേരക്കുട്ടികളുണ്ടെങ്കിലും രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണിയേയും പിന്നെ അനിയൻ്റെ ഭാര്യയുടെ രമ്യ ചേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണീനെയാണ് പേര് വിളിക്കാനും ഇങ്ങനെ ചടങ്ങിനൊക്കെ ചേരാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായത്. അതുവരെ അച്ഛൻ ഗൾഫിലായിരുന്നു. പിന്നെന്താ, പിന്നെ അങ്ങോട്ട് സ്വർണ്ണം അടിയിക്കാനുള്ളൊരു ബഹളമായിരുന്നു. അവളതിനെ കമ്മൽ മാല വള എല്ലാം അണിയിക്കണ്ടേ. അവളാണെങ്കിൽ നല്ലോണം ചിരിച്ച് ഒക്കെ ഹാപ്പിയായിട്ട് റിസീവ് ചെയ്തു കേട്ടോ. എല്ലാത്തിനും കുറച്ച് ഡിലേ വന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അവൾ നല്ല എൻജോയ് ചെയ്തു. നമ്മളെല്ലാം കൊളുത്തിടുമ്പോഴും ഒക്കെയും അവൾ വാശിയൊന്നും പിടിച്ചില്ല. ഇപ്പം ഐശ്വതയെ കുഞ്ഞിപ്പാറുവിനെ ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. കുഞ്ഞിപ്പാറുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നല്ല ചിരിയൊക്കെ പാസ്സാക്കി നിൽക്കുകയാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ മെയിൻ എന്താ പറയുക, ഒന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല. പൈശുവിന് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം അവിടെ പോയിരിക്കും, കുറച്ച് നേരം എൻ്റെ അടുത്തേക്ക് വരും, അങ്ങനെയാണ്. പിന്നെ മേമ അവൾക്ക് എന്തോ സ്വർണ്ണം അടിയിച്ചു. പിന്നെ അനുമോള് വന്നിട്ട് കൈച്ചേന ഇടിച്ചു. അങ്ങനെ കൈച്ചേനൊക്കെ ഇടുമ്പോൾ അവൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ രക്ഷക്കുട്ടി എൻ്റെ അമ്മ പോയിട്ട് ഞങ്ങൾ മാലി ഉണ്ണിക്കൊരു കൈച്ചേന കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടു. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്, കാരണം ഇനി പോവില്ല. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേക്കും അത് ഊരി പോകരുതല്ലോ എന്ന് കരുതിയിട്ട്. ഇത് അവളുടെ അമ്മായിയാണ് കേട്ടോ, വേദയുടെ അമ്മായി. ഇതേപോലെ വള്ളടിയിച്ചു. അങ്ങനെ ആകെ മൊത്തം ഇന്ന് സ്വർണം കൊണ്ട് നല്ല ഇഷ്ടമുള്ള ദിവസമാണ്. പിന്നെ ദച്ചുമോള് പാദസരം ഇടിച്ചു. അപ്പം അവൾക്ക് ഇടാൻ ആഗ്രഹം കൊണ്ട് ഇടിച്ചതാണ് കേട്ടോ. അവൾ ഇടുന്നതൊന്നും ശരിയല്ല, എന്നാൽ പോലും കുഞ്ഞല്ലേ, അവൾക്ക് അവളുടെ ഉണ്ണീനെ ചെയ്യണം എന്നൊക്കെ തോന്നി. മുന്നേ തന്നെ പറഞ്ഞു വെച്ചിരുന്നു, അമ്മ ചിനുമേമ്മയുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറയണം കേട്ടോ, 90-ൻ്റെ നൂലുകെട്ടിൻ്റെ വീഡിയോ ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആൾ. അതുപോലെ തന്നെ കുഞ്ഞിനെ പാദസരം കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു, മുന്നേ പറഞ്ഞു വെച്ചായിരുന്നു. ഇതാണ് അവരുടെ ഫാമിലി: അഭിയേട്ടൻ, ചേച്ചി, ദച്ചു, വേദമോള്, പിന്നെ മറ്റത് അനിയൻ്റെ മക്കളാണ്, അനിയേട്ടൻ്റെ രമ്യ ചേച്ചിയുടെയും. ഇതാണ് രമ്യ ചേച്ചി, ഇത് നമ്മുടെ അമ്മമ്മ. ഈ ഇരിക്കുന്നതാണ് അഭിയൻ്റെ അനിയൻ അനിയേട്ടൻ, പിന്നെ അതെൻ്റെ ഭർത്താവ്. ഇപ്പോഴാണ് മൂപ്പരേനെ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. സാധാരണ ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്ത് മാക്സിമം എസ്കേപ്പ് ആവാറാണ് ചെയ്യാറ്. പിന്നെ ഇത് എൻ്റെ അമ്മ, അമ്മയുടെ 2 പേരക്കുട്ടികളെയും കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇത് മേമ അറിയാലോ, അമ്മയുടെ അനിയത്തിയാണ്. പിന്നെ അങ്ങനെ അവിടെ ബഹളമായി, എന്താ പറയുക, വർത്തമാനമായി, പിന്നെ കുറച്ച് വിശേഷങ്ങളായി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഏട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു ബഹളം നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ വീടിരിക്കലിൻ്റെ സമയത്ത് ഇതുപോലെ ഐഷുവിന് പോളിയോ കൊടുത്തിട്ട് നിൽക്കുന്ന കാരണം അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീടിൻ്റെ. എന്നാലും കുറച്ച് ഭാഗമൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3 അമ്മമാരാണ്. നടുവിലുള്ളതാണ് ശോഭനാമ്മ. കാണുമ്പോൾ ഭയങ്കര ഗൗരവമൊക്കെ തോന്നുമെങ്കിലും പാവം കുട്ടികളുടെ മനസ്സാണ്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാറു, ഇന്നത്തെ എന്താ പറയുക, ഹീറോയിനാണല്ലോ അത്. അപ്പോൾ കുഞ്ഞിപ്പാറുവിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഡ്രസ്സ്, പുതിയ മാല, വള, ആള് ഒരു എന്താ പറയുക, ഹാപ്പി മൂഡാണ്. പിന്നെ ഇത് എൻ്റെ അമ്മയുടെ ഫാമിലിയാണ്. ഒരു 4 ജനറേഷൻ ഉണ്ട്: അമ്മ, അമ്മമ്മ, അമ്മ, പിന്നെ അമ്മയുടെ മക്കളായ ഞങ്ങൾ, ഞങ്ങളുടെ മക്കൾ, അങ്ങനെ. ഇത് പിന്നെ അവളുടെ നന്ദുമാമനാണ്, കിച്ചുമാമൻ. അങ്ങനെ എല്ലാവരും ഇന്ന് എല്ലാവരെയും ഒത്തപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായിട്ടോ. വീഡിയോ എടുക്കുമ്പോഴും നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും, സംസാരമായിട്ടും ബഹളമായിട്ടൊക്കെ. പെട്ടെന്ന് സമയം പോയി, സമയം പോയതേ അറിഞ്ഞില്ല. ഇത് ഞങ്ങളുടെ പൂച്ചക്കണ്ണനാണ് കേട്ടോ, കാർത്തി. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു ചേച്ചീസാണ് വേദയുടെയൊക്കെ. പിന്നെ ഞാനും വേദനെ എടുത്തിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, കുറേ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. എന്നാലും കുഞ്ഞു ഫോട്ടോ എടുത്തു. വേദയ്ക്ക് നല്ല പേടിയാണേ. നമ്മളിങ്ങനെ എറിഞ്ഞു പിടിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മേലേക്കും താഴേക്കൊക്കെ ആക്കുമ്പോൾ അവൾ പേടിച്ച് തന്നെ ഇറുകെ പിടിക്കുക. പിന്നെ ഇതൊക്കെ നമ്മുടെ ദച്ചുമോൾക്ക് ഞാനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയം കൊടുത്ത ഗിഫ്റ്റാണ്. ഇതെൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിരുന്നു.
ഞങ്ങളുടെ ഫസ്റ്റത്തെ കുട്ടിയായ കാരണം ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക അവളെ കഴിഞ്ഞേയുള്ളൂ എല്ലാ കാര്യത്തിനും. ഇപ്പോഴും അതെ കേട്ടോ, ദക്ഷയ്ക്ക് വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഉണ്ണിയുടെ ഐഷുവിൻ്റെ പിറന്നാളാണെങ്കിൽ പോലും ഞാൻ ദക്ഷയ്ക്ക് വാങ്ങിക്കാൻ എനിക്ക് പറ്റാറില്ല. പിന്നെ നമ്മുടെ ഏതാ ഫോട്ടോഷൂട്ടിനൊക്കെ റെഡി ആയിട്ട് അവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാറായി. ഭക്ഷണമൊക്കെ ഞാൻ സദ്യയ്ക്ക് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ആ നേരത്തെ ഞാനപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കഴിക്കുന്നതേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിപ്പാറുവിനെ 90 ദിവസം നോക്കി, ഇപ്പോൾ കുഞ്ഞിപ്പാറുവിനെ ഇങ്ങോട്ട് കൊടുന്നപ്പം എന്താ പറയുക, അമ്മ ആകെ ഒറ്റപ്പെട്ട പോലെയായി. മേമ പിന്നെ ജോലിക്ക് പോകുന്ന കാരണം അറിയാം, നിങ്ങൾക്കറിയാമല്ലോ വീട്ടിൽ ഉണ്ണികളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താണ്. പിന്നെ ഐഷു അതിനിപ്പോൾ കൊന്നേനെ കെട്ടിപ്പിടിച്ച് സ്നേഹം കാണിക്കുകയാണ്. പക്ഷേ സ്നേഹം കാണിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദേഹം നന്നായി നോവിച്ചിട്ടാണ് സ്നേഹം കാണിക്കുക. ഇറുകെ പിടിച്ചിട്ട് വയ്ക്കുക, പിന്നെ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് ഇറുക്കൽ കൂടുതലാണ്. അതാലും വേണ്ടില്ല, അവളുടെ സ്നേഹപ്രകടനം അല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് പോകാനുള്ള കാര്യം ആലോചിക്കുമ്പോൾ സത്യമായിട്ടും പോകാൻ മനസ്സില്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഷോപ്പിൽ നിന്നല്ലേ വന്നിട്ടുള്ളത്, പിന്നെ അവിടെ ആൺകുട്ടി ഒറ്റയ്ക്കല്ലേ, അജിത്ത് ഒറ്റയ്ക്കല്ലേ, പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, പോകണല്ലോ എന്ന് കരുതിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ് സായ പിന്നെ എത്ര വലുതായാലും പിള്ളേർ സെറ്റിൻ്റെ കൂടെ അവളെന്നെ ആക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അവളെ അവരുടെ കൂട്ടത്തിലാക്കിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം വരുമ്പോൾ നല്ല ഗ്ലാമറായിട്ട് വന്ന ഐഷു പോകുമ്പോൾ ഹാഫ് ന്യൂഡായിട്ടാണ് വരുന്നത്. ഭയങ്കര ചൂടാണ് അവൾക്ക്, അതുകൊണ്ട് പിന്നെ ടീഷർട്ടൊക്കെ എടുത്തൂരി മാറ്റി അവൾ ന്യൂഡായിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ അനുവിനെ കണ്ടപ്പോൾ അനു എന്തോ ചെടിക്ക് വെള്ളം മാറ്റുമൊക്കെ ആയിരുന്നു, ഇൻഡോറിൽ വയ്ക്കുന്ന ചെടിക്ക്. അപ്പോൾ ഞാൻ അവളോട് കാണിച്ചുതരാൻ പറഞ്ഞപ്പോൾ അവളത് കാണിച്ചു തന്നു. പിന്നെ ഞങ്ങളതേ പോവുകയാണ്. ഐഷു അമ്മയുടെ അടുത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കല്ലൂർമയിലേക്ക്, ഞങ്ങളുടെ ലോകത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ വീഡിയോയുടെ കൂടെ വന്ന എല്ലാവർക്കും നന്ദി. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.